തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിൻ്റെ ഭാര്യ ഡോക്ടർ ദയ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ചോദിക്കാം. ഡോക്ടറെ, ഈ പ്രൊഫഷണൽ നിയമസഭയിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ അല്ലെങ്കിൽ എന്തിനു പ്രോത്സാഹിപ്പിക്കണം? ആക്ച്വലി അത് വളരെ കൗതുകമുള്ളൊരു ചോദ്യമാണ്. ജോയുടെ സ്ഥാനാർത്ഥിത്വം അനൗൺസ് ചെയ്ത പോലെ നമ്മൾ പല കോണുകളിൽ നിന്ന് കേട്ടൊരു ചോദ്യമാണ്. ഞാനതിനെ ഇങ്ങനെയാണ് കാണുന്നത്. കാരണം ഈ നിയമസഭകൾ, പാർലമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് നയരൂപീകരണത്തിനുള്ള സ്ഥലങ്ങളാണ്. സമൂഹത്തിൻ്റെ മുഴുവൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഡോക്ടർമാരുടെ മാത്രമല്ല, എഞ്ചിനീയർമാരുടെയും ജോലിയുള്ളവരുടെയും ജോലിയില്ലാത്തവരുടെയും, ഇപ്പോൾ ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് മിഷനിലുള്ളവരുടെ എല്ലാം പ്രതിനിധികൾ വരേണ്ട ഒരു സ്ഥലമാണത്. കാരണം നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ. അവരുടെ ആവശ്യങ്ങളും വ്യത്യസ്തമാണ്, അവരുടെ വികസനത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്, അവർക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, സമൂഹത്തെ അവർ നോക്കിക്കാണുന്ന വിധം, ഇതെല്ലാം വ്യത്യസ്തമല്ലേ. അപ്പോൾ ഇതെല്ലാം പറയാനുള്ള ആൾക്കാർ നിയമസഭയിൽ മാത്രമല്ല, എല്ലാ നയരൂപീകരണ സ്ഥലങ്ങളിലും ജനങ്ങളുടെ അഭിപ്രായം വോയിസ് ചെയ്യുന്ന, അഭിപ്രായം കേൾക്കുന്ന, ശബ്ദം കേൾക്കുന്ന, രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള എല്ലാ വേദികളിലും വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടറെ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പ്രൊഫഷണലി ഡോക്ടേഴ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ പൊതുപ്രവർത്തനത്തിലും എങ്ങനെയാണ് കാണുന്നത്? നിൽക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ചെറുപ്പകാലം മുതലേ, വിദ്യാർത്ഥി ജീവിതം മുതലേ ഒരുമിച്ചുള്ള ആൾക്കാരാണ്. MBBS ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അതിനുശേഷം അത്ര ഒട്ടും ലളിതമായ വഴികളിൽ കൂടിയല്ല ഇപ്പോഴീ കാണുന്ന കാർഡിയോളജിസ്റ്റിൻ്റെ കസേര വരെ ജോ എത്തിയത്. വളരെ കഠിനമായ ഒരു അക്കാഡമിക് യാത്രയായിരുന്നു അത്. എല്ലാം സർക്കാർ മെഡിക്കൽ കോളേജുകളിലും എല്ലാം കഠിനമായ എൻട്രൻസുകളിലും, പൊതുപരീക്ഷകളിലെല്ലാം സ്റ്റേറ്റ് എൻട്രൻസ് ആണെങ്കിലും MBBSനുള്ള എൻട്രൻസ് ആണെങ്കിലും PG പരീക്ഷയാണെങ്കിലും അവസാനം DM കിട്ടാനുള്ള എയിംസിൻ്റെ എൻട്രൻസും, അതൊരു ഓൾ ഇന്ത്യ എൻട്രൻസിൽ ആകെ 3 സീറ്റുള്ള ഒരു സ്ഥലമാണ് ഈ എയിംസിലെ കാർഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള യാത്രകളിൽ ഒരുമിച്ച് നിന്നിട്ടുള്ള ആൾക്കാരാണ്. പൊതുപ്രവർത്തനം, രാഷ്ട്രീയം, നിലപാടുകൾ എന്നൊക്കെ പറയുന്നത് പൊതുവിൽ ഞങ്ങൾ തമ്മിൽ ഒത്തിരി സാമ്യതയുള്ളൊരു മേഖലയുമാണ്. ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല, ഒരുമിച്ച് തന്നെ ഉണ്ടാവും. എന്തുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷം? അത് ജോഡ് ഉത്തരമാണ്, ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്ന ഉത്തരം. ഇടതുപക്ഷമാണ് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പക്ഷം എന്നുള്ളതാണ് അതിൻ്റെ ഉള്ള ഉത്തരം. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്, നമ്മൾ കേരളം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തത്ര ബുദ്ധിമുട്ടുള്ള കാലത്തിൽ കൂടെ കടന്നുപോയപ്പോൾ വന്നൊരു ഗവൺമെൻറ്റാണ് ഒന്നാം പിണറായി സർക്കാർ. 2 പ്രളയമായി, കോവിഡായി, നിപ്പയായി, നമ്മളങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്കും ഞാൻ നോക്കുമ്പോൾ വളരെ അഭിമാനാർഹമായ ഒരു സമയമായിരുന്നു എൻ്റെ സർക്കാർ, എൻ്റെ സംസ്ഥാനം എന്ന് പറയുന്നതിൽ വളരെ അഭിമാനം തോന്നുന്ന രീതിയിൽ കടന്നു വന്നൊരു വർഷങ്ങളാണത്. അതും ഒരു കാരണമാണ്. ഡോക്ടറെ, ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി ഒരു സ്ത്രീയാണല്ലോ, അപ്പം മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാർ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് നോക്കിക്കാണുന്നത് എന്നാണ് ഡോക്ടർ തോന്നുന്നത്? നോക്കൂ, ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പുരോഗമനപരമായി ചിന്തിക്കുകയും ജോലി ചെയ്യുകയും വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും തൃക്കാക്കര പോലെ നഗര കേന്ദ്രീകൃതമായ ജോലിക്കാരൊക്കെ ഒരുപാടുള്ള ഒരു മണ്ഡലത്തിലെ സ്ത്രീകൾ വ്യക്തിപരമായ പരാമർശങ്ങളുടെ, വിവാദങ്ങളുടെ പുറകെ പോകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അവർ സ്വാഭാവികമായിട്ടും ഇലക്ഷനിലെ നിലപാടുകളും വികസനത്തെപ്പറ്റിയുള്ള സ്വപ്നങ്ങളും, അവർക്കെന്നാൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടാവും തൃക്കാക്കരയ്ക്ക് വേണ്ടിയ ആവശ്യങ്ങളെപ്പറ്റി, തൃക്കാക്കരയെപ്പറ്റി അവർക്ക് നിലപാടുകളും ആവശ്യങ്ങളും വികസന സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുതന്നെയായിരിക്കാം സ്ത്രീ വോട്ടർമാരുടെ മനസ്സിലെന്നാണ് ഞാൻ ആദ്യമായി കരുതുന്ന ഒരു കാര്യം. രണ്ടാമത് ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സർക്കാരിൻ്റെയും നയങ്ങളും അവരുടെ സർക്കാരിൻ്റെ പരിപാടികളും ഏറ്റവും പ്രാഥമികമായി, ഏറ്റവും ബേസിക്കലി ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. അതിപ്പോൾ ഗ്യാസിൻ്റെ വില വർധനയാണെങ്കിലും, പെട്രോളിൻ്റെ വില വർധനയാണെങ്കിലും, ദൈനംദിനം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയുടെ കാര്യമാണെങ്കിലും, നോക്കൂ, കോവിഡ് കാലത്ത് സ്കൂളുകൾ അടച്ചു പൂട്ടി. എല്ലാ വീട്ടമ്മമാരുടെയും കൺസേണായിരുന്നു അവരവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെ തുടരുമെന്നുള്ളത്. എനിക്കും 2 കുട്ടികളുണ്ട്, എനിക്കത് ഷെയർ ചെയ്യപ്പെട്ട ഒരു ആശങ്കയായതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ആ സമയത്ത് ഓൺലൈനിലോട്ട് വിദ്യാഭ്യാസം പൂർണ്ണമായും മാറുന്നു. നമ്മുടെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഒരു ഒരു മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ആൾക്കാർക്ക്, താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം താരതമ്യേന പൂർണ്ണമായും അപ്രാപ്യമായ ഒരു കാലമായിരുന്നു അത്. കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലോട്ട് മാറുകയും കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പറ്റുകയും ചെയ്തു നമുക്ക് ആ സമയത്ത്. കോവിഡിൻ്റെ ചികിത്സ ഇന്ത്യയിൽ കേരളത്തിന്, ഒരു ആരോഗ്യ പ്രവർത്തക എന്ന നിലയ്ക്ക് കൂടിയാണ് ആലോചിക്കുമ്പോൾ, ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്തും ഇത്രമേൽ ഫ്രീ ആയിരുന്നില്ല. കോവിഡ് വരാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഇപ്പോൾ ബാക്കിയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ചികിത്സയ്ക്ക് നമുക്ക് എന്ത് ചിലവായി? പൈസ കാര്യമായി ആർക്കും തന്നെ കോവിഡ് ചികിത്സയ്ക്ക് ചിലവാകാത്തൊരു സ്ഥലമാണിത്. സർക്കാർ ആശുപത്രികൾ അത്രമേൽ സജ്ജമായിരുന്നു, സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നതുകൊണ്ട് വളരെ അഭിമാനത്തോടു കൂടി ആ കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അത്രമേൽ സജ്ജമായിരുന്ന കാലമായിരുന്നു അത്. ഏത് കോംപ്ലിക്കേഷനും അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള കേസുകളും നമ്മൾ ആ സമയത്ത് വളരെ വിജയകരമായി തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്തു. നമ്മുടെ സർക്കാർ സംവിധാനം അത്രമേൽ സജ്ജവും, എന്താണ് പറയുക, അത്രമേൽ സമ്പൂർണ്ണവുമായിരുന്നു ആ സമയത്ത് ആലോചിക്കുമ്പോൾ. അന്ന് ആ ഒരു ഫോറിനർ, ആദ്യകാലത്ത് പലരും മറന്നുപോയിട്ടുണ്ടാകും, ഞാനിപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു TV ഇൻ്റർവ്യൂ, ഒരു ഫോറിനർ നമ്മൾ ചികിത്സിച്ച് സുഖമായി, നല്ല പ്രായമുള്ള ഒരു ഫോറിനർ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയ സമയമൊക്കെ
ഒരു സർക്കാർ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് വളരെ അഭിമാനത്തോടു കൂടി ആലോചിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് സ്ത്രീകളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ആ സമയത്തെ പ്രളയത്തിന്റെ സമയത്ത് വീട് നടന്നതെങ്ങനെ, അടുക്കള നടന്നതെങ്ങനെ, കോവിഡ് കാലത്ത് കുട്ടികൾ പഠിച്ചതെങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തൃക്കാക്കരത്തെ സ്ത്രീകൾ ഇലക്ഷന് പോകുമ്പോൾ വികസനവും സർക്കാരിൻ്റെ തുടർന്ന് വരുന്ന സർക്കാരിൻ്റെ നയവും നിലപാടുകളും മനസ്സിൽ കരുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയാണ്. ഡോക്ടറെ, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിൽ ഈ പാശ്ചാത്യ സൗകര്യം കഴിഞ്ഞ 6 വർഷമായിട്ട് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോഴും തുടരുകയാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഏതൊക്കെ രീതിയിലാണ് ശ്രദ്ധ, അല്ലെങ്കിൽ ഈ മേഖല വളർത്തിക്കൊണ്ടുവരാൻ എന്തൊക്കെയാണ് ശ്രദ്ധ നൽകേണ്ടത്? ശരിക്കും കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലൊരു ഉണർവ് കിട്ടിയ കാലമായിരുന്നു കഴിഞ്ഞ കാലം എന്നാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. ആക്ച്വലി ആ കോവിഡിൻ്റെ കാലത്ത് ആദ്യഘട്ടങ്ങളിലെല്ലാം സർക്കാർ സംവിധാനങ്ങൾ അത്രമേൽ സജ്ജമായിരുന്നു. ലോകത്തൊരിടത്തും വികസിത രാജ്യങ്ങളിൽ പോലും PPE കിറ്റും മാസ്കും അങ്ങനെ PPE കിറ്റിൻ്റെ സാധനങ്ങളും അങ്ങനെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള വസ്തുക്കൾ കിട്ടാതെ വികസിത രാജ്യങ്ങൾ പോലും നട്ടം തിരിഞ്ഞിരുന്ന സമയത്താണ് കേരളത്തിലും, ഇന്ത്യയിൽ ആദ്യത്തെ കേസ് നമുക്കാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്, കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ വാസ്തവത്തിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ കാലം ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഒരു സ്കേസിറ്റി, അങ്ങനത്തെ ഒരു കിട്ടായിക അനുഭവപ്പെട്ടിട്ടേ ഇല്ല. ആവശ്യത്തിന് PPE കിറ്റുകൾ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, ഓക്സിജൻ കിട്ടാതെ രോഗികൾ മരിച്ച നാടാണ് ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല, അത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. നമ്മളിതെല്ലാം സംഭരിച്ചു വെച്ച് വളരെ പ്രിപ്പയർഡായിട്ട് യാതൊരു ആശങ്കകളും ഇല്ലാതെ കാത്തിരിക്കാൻ പറ്റിയ ഒരവസ്ഥയിലായിരുന്നു കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം. പിന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, കോവിഡ് വന്നത് ഒരു തരത്തിൽ നമുക്ക് ഉപകാരമായത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പല സജ്ജീകരണങ്ങളും കോവിഡിന് വേണ്ടി മാത്രമായിരുന്നില്ല, അതെല്ലാം സർക്കാർ മേഖലയിൽ ഭൂരിഭാഗം സംവിധാനങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. നമുക്കിനി ഭാവിയിൽ എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി വരികയോ അല്ലെങ്കിൽ ഭാവിയിൽ ആരോഗ്യ മേഖല നേരിടുന്ന ഏതൊരു വെല്ലുവിളിയെയും എനിക്ക് തോന്നുന്നു വളരെ ചുരുക്ക സമയത്തിനുള്ളിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന പറ്റുന്ന വിധത്തിൽ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം ഇപ്പോൾ സജ്ജമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഭാവിയിലോട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഏത് ഡോക്ടറുടെ അടുത്ത് നിന്ന് ചോദിച്ചാലും എണ്ണിയാൽ ഒതുങ്ങാത്ത ആവശ്യങ്ങൾ നമ്മൾ പറയും. ഞാൻ സൈക്യാട്രിസ്റ്റാണ്. ബേസിക്കലി എൻ്റെ കൺസേൺസ് കൂടുതൽ ആ മേഖലയിലായിരിക്കും വരിക. ഞാനിപ്പോൾ കരുതുന്ന ഒരു കാര്യം, സർക്കാർ കുറച്ചുകൂടി മാനസികാരോഗ്യ രംഗത്ത് കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. ചോദിക്കുകയാണെങ്കിൽ ഞാനത് ആദ്യം പറയും. കാരണം ഞങ്ങളുടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ചികിത്സയിൽ നിന്ന് കഴിഞ്ഞ് പുറത്തു വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും അവരെ സ്വീകരിക്കാൻ വീട്ടുകാരോ കുടുംബങ്ങളോ ഒന്നും തയ്യാറാകുന്നില്ല. നമ്മളിപ്പോൾ അത് സാമൂഹ്യ നീതി വകുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ചുരുക്കം റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും കാര്യങ്ങളും മാത്രമാണ് നമുക്കുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ സർക്കാരിനെ പതിപ്പിക്കാവുന്നതാണ്. കുറച്ചുകൂടി റീഹാബിലിറ്റേഷൻ സെൻ്ററുകളാവാം, അവരുടെ അവരുടെ തുടർന്നുള്ള ചികിത്സയും അവരുടെ പുനരധിവാസവും മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഡിഅഡിക്ഷൻ സെൻ്ററുകൾ കുറച്ചുകൂടി സർക്കാർ ആരംഭിക്കണമെന്നും ആ രീതിയിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നും ഒരു മാനസികാരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അതൊരു വലിയ ആഗ്രഹമാണ്. ഇങ്ങനെയുള്ള സജഷൻസൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്. ഡോക്ടറെ, ഇപ്പോൾ കേരളത്തിൽ കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നടപ്പാക്കിയ സൈക്കോ സോഷ്യൽ സപ്പോർട്ടിൻ്റെ ഭാഗമായ ഒരു 1 കോടിയിലധികം കേസുകൾ വന്നതാണ് സർക്കാരിൻ്റെ കണക്ക്. അപ്പോൾ ഐസൊലേഷനിലുള്ള ഓരോരുത്തരെയും മാനസികമായ പ്രവർത്തനങ്ങൾ ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ കോവിഡ് കാലത്തെ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വാസ്തവത്തിൽ കോവിഡ് ഒരു ആരോഗ്യ പ്രശ്നം മാത്രമായിട്ട് പല സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളും വികസിത രാജ്യങ്ങൾ വരെ കണക്കാക്കിയപ്പോൾ കേരളം അക്കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു മാതൃകയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയത്തെ മാനസിക പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളെ, മാനസിക രോഗങ്ങളെ എന്നല്ല ഞാൻ പറയുന്നത്, ഏതൊരു മനുഷ്യനും ഒരു കോവിഡ് അതിൻ്റെ ഐസൊലേഷൻ, ഇതൊക്കെ കേരള സമൂഹത്തിന് നമുക്ക് എല്ലാവർക്കും പുതുമയുള്ളൊരു കാര്യമായിരുന്നു. ആദ്യഘട്ടങ്ങളിലെ ഐസൊലേഷൻ വളരെ ആലോചിച്ച് നോക്കൂ, പിതാവിൻ്റെ ശവസംസ്കാരത്തിന് പോലും പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു. അത്തരം വളരെ വ്യക്തിപരമായ മാനസിക സംഘർഷങ്ങൾ ഒക്കെ അനുഭവിച്ച് ഒരു സമൂഹം മുഴുവൻ കടന്നുപോയ സമയമാണ്. കുട്ടികൾ പുറത്തിറങ്ങാതെ കുട്ടികൾക്കുണ്ടായ സംഘർഷങ്ങൾ, ജോലി നഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ, മരണങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടി കേരള സമൂഹം കടന്നുപോയൊരു സമയമാണ്. അക്കാര്യത്തിൽ ഈ നമ്മളുടെ സർക്കാരിൻ്റെ ഒരു പ്രത്യേകത ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് ഒരു ആരോഗ്യ പ്രശ്നമായി മാത്രമല്ല നമ്മൾ കരുതിയത് എന്നുള്ളതാണ്. അതിൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു കരുതലിൻ്റെ സ്പർശം ഉണ്ടായിരുന്നു. നമ്മൾ കംഫർട്ടബിളായിരിക്കുക, മാനസികമായും കംഫർട്ടബിളായിരിക്കുക എന്നുള്ളതിന് വേണ്ടി വലിയ ശ്രദ്ധ ആ സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഈ കോൾ സെൻ്ററിലെ കോളും നമ്പറുകളും ഒക്കെ നിങ്ങൾ പറഞ്ഞത്. അതൊരു വളരെ അഭിമാനാർഹമായ ഒരു കാര്യമായിരുന്നു ആ സമയത്തെന്ന് ഞാനും ആലോചിച്ചിട്ടുണ്ട്. നമ്മളതൊരു ഒരു ഹൃദയവശത്ത് നിൽക്കുന്ന കരുതലിൻ്റെ ഒരു മുഖമുള്ള സർക്കാരിന് മാത്രമാണ് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുക. അതിൻ്റെ ഭാഗമായി തന്നെ, അതിൻ്റെ ഒരു തുടർച്ച എന്നോണം തന്നെ നമുക്ക് ഒരുപാട് കേസുകളും മാനസിക പ്രശ്നം, കോവിഡിൻ്റെ ഭാഗമായി തന്നെ ഉത്കണ്ഠാരോഗങ്ങളും ഡിപ്രഷനുകളും ഒക്കെ രോഗത്തിൻ്റെ അവസ്ഥയിൽ തന്നെ എത്തിയ ഒരുപാട് കേസുകളും അങ്ങനെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധിച്ചിട്ടുണ്ട്.
കോവിഡ് റിലേറ്റഡ് മരണങ്ങൾ, കോവിഡ് ബാധിച്ച മരണങ്ങൾ, കോവിഡ് മൂലമുള്ള മരണങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് കോവിഡ് കാരണമുണ്ടായ സാമൂഹ്യ ആഘാതം അല്ലെങ്കിൽ മാനസികാഘാതം മൂലമുണ്ടാകുന്ന മറ്റു ദുരന്തങ്ങൾ, ആത്മഹത്യകളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാതെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സഹായിച്ചതും ഇത്തരം ദീർഘവീക്ഷണത്തോടെയുള്ളൊരു ഇടപെടലുകളാണ്. അത് നമ്മൾ കോവിഡിൻ്റെ കാലത്തെ സർക്കാരിൻ്റെ അല്ല കോവിഡിൻ്റെ കാലത്തെ പ്രവർത്തനത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ മറന്നുപോകാരുതാത്ത കാര്യമാണ്. ഡോക്ടർ, ഈ പൊതുവെ ഈ പ്രൊഫഷണലുകളായാലും അല്ലെങ്കിൽ ചെറുപ്പക്കാരായാലും മാറി നടക്കുന്ന ഈ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ ഇതിനെ അനുബന്ധിച്ച് മാറി നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ജോയുടെ അല്ലെങ്കിൽ ഡോക്ടർ ജോയുടെ പ്രവർത്തനത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു? ആ, അതൊരു നല്ല ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പൊതുവിലെ ഈ ഈ ചെറുപ്പക്കാരും അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആൾക്കാർ, ജോലിയുള്ള ആൾക്കാർ, നമ്മളീ പറയുന്ന സോ കോൾഡ് ലൈറ്റ് ക്ലാസ്സൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു കാലം വാസ്തവത്തിൽ ലോകമെമ്പാടും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലറിയാം, നമ്മുടെ ചുറ്റുമുള്ള പല ന്യൂജൻ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്ന ആശയം തന്നെയാണ് വിദ്യാസമ്പന്നർ വരണം, സജീവ മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത മുഖങ്ങളുണ്ടാവണം, വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കണമെന്നുള്ളതാണല്ലോ ഇന്ത്യയിൽ തന്നെയും കേരളത്തിൽ തന്നെയും ഒക്കെയുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ആ ആശയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമല്ലേ ഇത്. ആക്ച്വലി ചെറുപ്പക്കാർക്ക് തീരെ അപ്രാപ്യമായ ഒരു മേഖല അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവരെ സ്വീകരിക്കാത്ത ഒരു മേഖലയല്ല രാഷ്ട്രീയം എന്ന് തന്നെയാണ് ഞാൻ എല്ലാ കാലത്തും കരുതുന്നത്. നമ്മൾക്ക് വ്യത്യസ്തമായ നിലപാട്, ഓരോ ജീവിത ശാഖയിലുള്ള ആൾക്കാർക്കും ഓരോ പ്രായത്തിലുള്ള ആൾക്കാർക്കും വ്യത്യസ്തമായ നിലപാടുകളും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുമാണ് ഉള്ളത്. വികസനത്തെപ്പറ്റി എൻ്റെ ഐഡിയ ഒരു സ്ത്രീ എന്ന നിലയ്ക്കും ഒരു അമ്മയെന്ന നിലയ്ക്കും ഒരു ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ ആവശ്യങ്ങൾ എനിക്കില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ആൾക്കാർക്കും നമ്മൾ ജോലി ചെയ്യുന്നതും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മൾ വരുന്ന ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമ്മളുടെ ആവശ്യങ്ങൾ ഡിഫറൻറ്റാണ്, നമ്മളുടെ കാഴ്ചപ്പാട് ഡിഫറൻറ്റാണ്, നമ്മുടെ സ്വപ്നങ്ങളും ഡിഫറൻറ്റാണ്. തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കുന്ന ചെറുപ്പക്കാരാണ്, യുവസമൂഹം അതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. അവർക്ക് അവരുടെ ശബ്ദം നിയമസഭകളിലും അല്ലെങ്കിൽ നയരൂപീകരണ മേഖലകളിലെല്ലാം ശബ്ദം, വോയിസ്, നമ്മളുടെ ശബ്ദം പൊതുസമൂഹത്തിൽ ഉയർത്തേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെയാണുള്ളത്. അത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. പൊതുസമൂഹം പൊതുവിൽ നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കാണുമ്പോഴെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഉള്ളത്. അത് യുവാക്കളും പൊതുവിൽ സമൂഹം മൊത്തത്തിലും വളരെ പോസിറ്റീവായിട്ട് എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ ആൾക്കാർ വരണം, കൂടുതൽ ശബ്ദങ്ങൾ ഉയരണം. ഡോക്ടർ ജോയുടെ ഭാര്യ എന്നതിനപ്പുറം ഒരു വോട്ടർ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്ന നിലയിലും ഈ തൃക്കാക്കര മണ്ഡലത്തിലെ വിഷയങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു നഗരകേന്ദ്രീകൃത മണ്ഡലമാണ്. നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുമ്പോൾ തന്നെ കൊച്ചി നഗരത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃക്കാക്കര. തീർച്ചയായിട്ടും ഗതാഗത സൗകര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം. റോഡുകൾക്ക് വീതി കൂടണം, കൂടുതൽ ഫാസ്റ്റായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ വഴികളുണ്ടാവണം. ഞാൻ എല്ലാ ദിവസവും തൃശ്ശൂർ പോയി തിരിച്ചു വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, കുട്ടികളുള്ള ആളാണ്. എന്നെപ്പോലെ തന്നെ പ്രായമായ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ജോലി, ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ വരുന്നത് കോഴിക്കോടിനോ കണ്ണൂരിനോ ആയാൽ ജോലി അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് കൂടുതൽ. കാരണം വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടാവും, കൊച്ചു കുട്ടികളുണ്ടാവാം, ആത്യന്തികമായ കുടുംബം നമ്മളുടെ ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ നല്ല റോഡുകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ ശുചിത്വം ഉണ്ടാവണം കൊച്ചി നഗരത്തിന് എന്നൊരു ആഗ്രഹമുണ്ട്. കൂടുതൽ സ്ത്രീ സൗഹൃദമാകണം, കുറച്ചുകൂടി സ്ത്രീ സൗഹൃദമാകണം എന്നാഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ പൊതുവിടങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. ഇതൊക്കെയാണ് ഒരു ഓർഡർ എന്നുള്ള നിലയിൽ ആദ്യം മനസ്സിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെല്ലാം, അത് പൊതുവിൽ തൃക്കാക്കരയെ പറ്റി മാത്രമല്ല, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെല്ലാം പൂർവാധികം ശക്തിയായും ഇതേ കരുതലോടും ഒരു ഹൃദയപക്ഷ നിലപാടോടും കൂടി മുൻപോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്.